മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അവശ്യ സാധനങ്ങളുടെ പട്ടികയിൽ നിന്നും കേന്ദ്ര സർക്കാർ മദ്യം ഒഴിവാക്കിയതിനെ തുടർന്ന് കേരളത്തിൽ ബിവറേജ് ഔട്ട്ലെറ്റുകളും ബാറുകളും എല്ലാം പൂട്ടിയിരുന്നു. അതേ തുടർന്ന് കോവിഡ് രോഗികളെക്കാളും ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യം കിട്ടാത്ത നൈരാശ്യത്തിലുള്ള ആത്മഹത്യകളാണ് ഇപ്പോൾ കൂടുതൽ. ആറാമത്തെ ആത്മഹത്യ കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. തൃശ്ശൂരാണ് ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ബണ്ടിൽ മുങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. തൃശ്ശൂർ വെങ്കടശ്ശേരിയിൽ മദ്യം ലഭിക്കാത്തതിലുള്ള മാനസിക പ്രയാസം മൂലം കെട്ടിട നിർമ്മാണ തൊഴിലാളി ജീവനൊടുക്കി. വെങ്കടശ്ശേരി സ്വദേശി ഷൈജു 47 മരിച്ചത്. ആറാട്ടുകടവ് ബണ്ട് ചാലിൽ മുങ്ങി മരിച്ച നിലയിലാണ് ഷൈജുവിന് മൃതദേഹം കണ്ടെത്തിയത്. മദ്യം ലഭിക്കാത്തത് മൂലം ആത്മഹത്യ ചെയ്തു സംശയിക്കുന്ന സംസ്ഥാനത്തെ ആറാമത്തെ സംഭവമാണിത്. മദ്യം ലഭിക്കാത്തതിനെ തുടർന്നുള്ള ആദ്യത്തെ ആത്മഹത്യ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. തൃശ്ശൂർ കുന്നുകുളത്ത് കുളങ്ങര വീട്ടിൽ സനോജാണ് ആദ്യം ആത്മഹത്യ ചെയ്തത്. കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇന്ന് തന്നെ പരിഹരിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും മരുന്നും മറ്റ് വസ്തുക്കളുമെല്ലാം മുനിസിപ്പാലിറ്റികളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും സഹായത്തോടെ ലഭ്യമാക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉടൻ കാണുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. മുനിസിപ്പാലിറ്റികളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും സഹകരണത്തോടുകൂടി ഇവർക്ക് 3 ഭക്ഷണവും വെള്ളവും മറ്റും എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് വിലയിരുത്താൻ ജില്ലാ ലേബർ ഓഫീസർമാരെ ചുമതലപ്പെടുത്തും. ഇവരുടെ താമസ സൗകര്യത്തിനായി കൂടുതൽ സ്കൂളുകളും കല്യാണ മണ്ഡപങ്ങളും സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തൊഴിലാളികൾ തയ്യാറാവുന്നില്ല. തിരിച്ചു വരുമ്പോഴേക്കും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് ഇതിനുള്ള കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിഥി തൊഴിലാളികൾക്കായി നാട്ടിലേക്ക് പോകാൻ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഏർപ്പാടാക്കിയെന്ന യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പരാമർശം RSS കലാശിച്ചു. യൂത്ത് കോൺഗ്രസ് എടവണ്ണ മണ്ഡലം സെക്രട്ടറിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പായിപ്പാട് പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തത്. അതിഥി തൊഴിലാളികൾക്കായി നിലമ്പൂരിൽ നിന്ന് ട്രെയിൻ ഏർപ്പെടുത്തിയതായി വ്യാജ വാർത്ത പ്രചരിപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിലായി. യൂത്ത് കോൺഗ്രസ് എടവണ്ണ മണ്ഡല സെക്രട്ടറി അലി ഷാക്കിറാണ് പിടിയിലായത്. വാട്സപ്പിലൂടെ നിലമ്പൂരിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുന്നതായി ശബ്ദസന്ദേശം പ്രചരിപ്പിച്ചതിനാണ് ഇയാളെ മലപ്പുറം എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. സന്ദേശം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് കേസെടുക്കുകയായിരുന്നു. നിലവിൽ ഒരാളുടെ പേരിൽ മാത്രമാണ് കേസെടുത്തിട്ടുള്ളതെന്നും കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. അതേസമയം മറ്റൊരാൾ ഫോണിൽ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ സന്ദേശം പ്രചരിപ്പിച്ചതെന്ന് അലീഷ് പോലീസിനോട് പറഞ്ഞു. ഈ മഹാമാരിയുടെ കാലത്ത് ഏറ്റവും അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ക്വാറന്റീൻ. ഈ വാക്കിൻ്റെ ഇറ്റാലിയൻ അർത്ഥം 40 എന്നാണ്. വെനീസിൽ നിന്നാണ് ഈ വാക്കിൻ്റെ പിറവി. അതായത് സാംക്രമ്യ രോഗം പിടിപെട്ട ഒരാളെയോ ഒരു കൂട്ടം ആൾക്കാരെയോ സുരക്ഷിതരായി പാർപ്പിക്കുക എന്നതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. 17 വെനീസിൽ നിന്നാണ് ഈ വാക്കിൻ്റെ പിറവി. വ്യാപാര വാണിജ്യ കേന്ദ്രമായ വെനീസിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കപ്പലുകൾ വന്നുകൊണ്ടിരുന്നു. കപ്പലുകളിൽ എത്തുന്നവർക്ക് പല മാരക രോഗങ്ങളും ഉണ്ടാകാം. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ബിബോണിക് പ്ലേഗിന് ശേഷം വെനീഷ്യൻ നിയന്ത്രണത്തിലുള്ള തുറമുഖ നഗരമായ റാഗൂസയിലെ ഉദ്യോഗസ്ഥർ ഒരു നിയമം പാസാക്കി. കപ്പൽ തീരത്തടുപ്പിക്കും മുമ്പ് കടൽ തീരത്ത് 40 കാത്തു കിടക്കണം. കപ്പലുകൾ സന്ദർശിക്കാൻ ആരെയും അനുവദിക്കില്ല. ആരെങ്കിലും നിയമം ലംഘിച്ചാൽ അവർ ഒറ്റപ്പെടും. അങ്ങനെ പ്ലേഗ് പടർന്ന് പിടിക്കാതിരിക്കാനുള്ള ഒരു മാർഗമായി ക്വാറന്റീൻ. വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ കൊറോണ COVID-19 കാലത്താണ് ക്വാറന്റീൻ വീണ്ടും സജീവമായത്.